Hi friends, welcome back to my channel Rafeea's Quail Egg. Ini nammal oru adipoli kaada mutta vechittulla oru chicken recipe aanu cheyan povunnathu. Namukku adu engane cheyam ennu nokkam. ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ആ 3 പീസ് ബോൺലെസ് ചിക്കൻ ആണ്. നമുക്കത് അടുത്ത് എന്ത് ചെയ്യണം നോക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തെടുക്കാം. നമ്മൾ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ആഡ് ചെയ്തെടുക്കാം. നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കയ്യിലേക്ക്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ സോസ് ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല കളർ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ആ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പൊ നമ്മൾ 1 സവാള വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്യാപ്സിക്കവും വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പകുതി ക്യാപ്സിക്കവും എടുത്തിട്ടുള്ളത്, 1 സവാളയും. അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് നല്ല വെളുത്ത മുത്ത് പോലത്തെ കാടമുട്ടയാണ്. അത് നമ്മൾ വേവിച്ചാണ് എടുത്തിട്ടുള്ളത്. അടുത്ത എന്ത് ചെയ്യണം നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളെ ചിക്കൻ 1 മണിക്കൂറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ സവാളയും ക്യാപ്സിക്കവും മുട്ടയും കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇപ്പൊ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ കാടമുട്ടയും കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത എന്ത് ചെയ്യണം നോക്കാം. ഇപ്പൊ നമ്മൾ ഇനി നമുക്ക് അടുത്തതായിട്ട് സ്ക്യൂ എടുത്തിട്ട് 1 പീസ് ചിക്കൻ ഇതിലേക്ക് കയറ്റി കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1 സവാള മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരിടത്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ടയാണ് വെച്ച് കൊടുക്കാനുള്ളത്. ക്യാപ്സിക്കമല്ല, അതൊക്കെ കയറ്റി കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കൊരു ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. അപ്പൊ നമുക്ക് ക്യാപ്സിക്കം അയ്യോ കയറ്റാൻ പറ്റില്ലേ. നമ്മൾ കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 പീസ് ചിക്കൻ കൂടെ വെച്ച് ഇത് നിറയുന്നത് വരെ റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് 1 പീസ് ചിക്കൻ, അടുത്തതായിട്ട് 1 പീസ് സവാള, ആയിട്ട് മുട്ട. ഇപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ ഇത് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്ത് thank you.
നമ്മുടെ ചിക്കനും മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.